പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ കോൺഗ്രസ് പിന്തുണയ്ക്കുകയോ കോൺഗ്രസോ യു ഡി എഫോ ഏറ്റെടുക്കുകയോ അല്ല ചെയ്തത്. കോൺഗ്രസും യു ഡി എഫും എന്തിന് ആനി രാജയെ പോലെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ വരെ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പി വി അൻവർ പിന്നീട് പറയുന്നത്. പി വി അൻവർ പിണറായി വിജയനെ പിന്താങ്ങുന്ന ഒരു എം എൽ എ ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് വേറെ കുറെ കൂടി വലിയൊരു രാഷ്ട്രീയ മാനം കിട്ടി എന്നുള്ളത് വാസ്തവമാണ്. അല്ലാതെ യു ഡി എഫും കോൺഗ്രസും പി വി അൻവറിനെ പിന്താങ്ങിക്കൊണ്ട് പി വി അൻവറിന്റെ തോളിൽ കയറി മുഖ്യമന്ത്രിക്കെതിരെ സമരം ചെയ്യാനല്ല വരുന്നത്. ഇനി രണ്ടാമത്തത്, പി വി അൻവറിന് ഇന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തിയപ്പോഴാണ് അവിടെ ഒരു വിശ്വാസ പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ ഞങ്ങൾക്കാർക്കും സാധിക്കില്ല. കാരണം അദ്ദേഹം ഇപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞതെന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ആരും അംഗീകരിക്കില്ല. പിന്നെ സി പി എമ്മിന്റെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള പ്രഖ്യാപിത നിലപാട് ആർ എസ് എസ് അനുകൂലമാണ്, ന്യൂനപക്ഷങ്ങളോട് അല്ലെങ്കിൽ മത ന്യൂനപക്ഷങ്ങളോടൊക്കെയുള്ള നിലപാടിൽ വലിയ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ സാന്നിധ്യം കേരളത്തിലെ പോലീസ് സേനയിൽ അടക്കമുള്ളതിനെ കുറിച്ച് നിരവധി ഉദാഹരണങ്ങളുണ്ട്. സമയത്തിന്റെ പ്രശ്നം കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമേ. പക്ഷേ ഇതെല്ലാം നിൽക്കുമ്പോൾ എനിക്ക് സി പി എമ്മിന്റെ പ്രതിനിധിയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, സി പി എമ്മിന്റെ ആശയം പി വി അൻവർ വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു നിങ്ങൾ. ഇപ്പോഴാണ് നിങ്ങളത് തിരിച്ചറിയുന്നത്. എം എൽ എ ആക്കി 8 വർഷത്തിന് ശേഷം ഈ ആദ്യത്തെ പ്രാവശ്യം 5 വർഷം കൊടുത്തിട്ടും പഠിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്തിനാ സീറ്റ് കൊടുത്തത്? നേരത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ സമയവും സൗകര്യവും ഇല്ലാതെ സ്വർണ്ണഖനിയിൽ പോയി സ്വർണം തിരയാൻ പോയ ആളെ മണ്ഡലത്തിൽ ഇല്ലാത്ത ആൾക്ക് വീണ്ടും നിങ്ങൾ അവസരം കൊടുത്തിട്ട് ഇപ്പോൾ പറയുകയാണ് അദ്ദേഹം കള്ളക്കടത്തുകാരനാണ്, അദ്ദേഹം മതരാഷ്ട്രവാദിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരളത്തിലെ സി പി എമ്മിന്റെ താഴെ തട്ടിലൂടെ സഖാക്കന്മാർക്ക് പോലും തോന്നുമെന്നും താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതൊരു വാസ്തവമാണ്. പറയുമ്പോൾ നമ്മൾ മോഹൻദാസിനെ കുറിച്ച്, ഇ എൻ മോഹൻദാസിനെ കുറിച്ച് സുജിത് ദാസ് അന്ന് അൻവർ പറഞ്ഞു, ആ ഓഡിയോ ക്ലിപ്പിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇതിന്റെ മുഴുവൻ ഭാഗം പുറത്തുവിട്ടിട്ടില്ല എന്ന്. സുജിത് ദാസ് മോഹൻദാസിനെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ അത് പറഞ്ഞാൽ മോഹൻദാസ് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും, എന്നെ കൊണ്ട് പറയിക്കരുത് എന്നാണ് പി വി അൻവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച സമയത്ത് ഈ പറയുന്ന കോൾ റെക്കോർഡിനെ കുറിച്ചുള്ള അസ്വസ്ഥത അല്ലെങ്കിൽ അതിനോടുള്ള അനൈക്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ കോൾ റെക്കോർഡ് ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിന് പി വി അൻവർ പറയുന്ന മറുപടി, ഞാൻ ഇത് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ഈ കാര്യം പുറത്തറിയുമോ എന്നുള്ളതാണ്. പക്ഷേ ആ കോളുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന പലതും പി വി അൻവറിന്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്നാണോ ഇന്ന് അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കേണ്ടത്? അല്ല, അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ വസ്തുത അദ്ദേഹം തന്നെ തെളിയിക്കേണ്ടതാണ്. അദ്ദേഹം പല ഘട്ടങ്ങളിലും ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം അദ്ദേഹം തന്നെ തെളിവുകൾ പുറത്തുവിടട്ടെ, അതിനെ സാധൂകരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിൽ അൻവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്നിപ്പോൾ സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ പ്രസ് മീറ്റും കൂടി കാണുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ അദ്ദേഹം എത്ര ദുർബലമായിട്ടുള്ള വാദമാണ് എടുത്തത്. ഒരു മലപ്പുറം ജില്ലയിലെ ജില്ലാ സെക്രട്ടറി പോലും ഈ പറഞ്ഞ എം എൽ എക്ക് മണ്ഡലം നോക്കാൻ സമയമില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ പാർട്ടി വീണ്ടും അവസരം കൊടുത്തെങ്കിൽ ആ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോട് സഹാക്കന്മാരോട് പി വി അൻവറിന് വേണ്ടിയിട്ട് മതിലെഴുതുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത സാധാരണ സഹാക്കന്മാരോട് ചെയ്ത കൊടും ചതിയല്ലേ അത്? ഇനി അടുത്തൊരു കാര്യം കൂടി, നിങ്ങൾ ഈ മതം നോക്കി തീവ്രവാദ ചാപ്പ കുത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആർ എസ് എസ് അനുകൂല നിലപാടെടുത്ത എ ഡി ജി പിക്കെതിരെ സി പി എമ്മിന്റെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രകാശൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഔദ്യോഗിക പ്രതിനിധിയുടെ അഭിപ്രായം എന്താ? എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരെ 10 ദിവസത്തെ ഇടവേളകളിൽ പോയി കണ്ടത് എന്തിന്റെ പേരിലായിക്കോട്ടെ, എന്തിന്റെ പേരിലെങ്കിലും ആയിക്കോട്ടെ, അതൊരു ശരിയായ നടപടിയായിരുന്നോ? ആ നടപടിയെ പൊളിറ്റിക്കലി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ലെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്രമസമാധാന പാലന ചുമതലയുള്ള ആ പോർട്ട്ഫോളിയോ, ആ എ ഡി ജി പി എന്നുള്ള പോർട്ട്ഫോളിയോയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പൊളിറ്റിക്കൽ വില്ല് നിങ്ങൾക്കുണ്ടോ? ഒരു മാസമായിട്ടും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വില്ലില്ലെങ്കിൽ അതിന്റെ അർത്ഥം പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണെന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. അത്തരം ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ പിണറായി വിജയനോടുള്ള അസൂയ കാരണം കൊണ്ട് ചോദിക്കുന്നു എന്ന് പറയും. ആനി രാജ അത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ സംസ്ഥാനത്തെ നേതാക്കന്മാരുണ്ടെന്ന് പറയുന്നു. അൻവർ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു മതരാഷ്ട്രവാദിയാണെന്ന്. അൻവർ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ മതരാഷ്ട്രവാദി ആയിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് നിങ്ങൾ സി പി എമ്മിലേക്ക് കൊണ്ടുപോകില്ലായിരുന്നു. അങ്ങനെ മതരാഷ്ട്രവാദി ആയിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ ആദർശങ്ങൾ ആശയങ്ങൾ അൻവറിന് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് സി പി എം ആശയ പ്രചരണം നടത്തിയതിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഏറ്റവും വലിയ ദുര്യോഗവും നിങ്ങളുടെ കഴിവുകുറവുമാണ്. അതിന്റെ ഉത്തരവാദിത്വം പൊതുസമൂഹത്തിന്റെ മേലെ കെട്ടിവെക്കേണ്ട. ഞങ്ങൾക്കറിയേണ്ടത് ആഭ്യന്തര വകുപ്പ്,
ആർ എസ് എസ്സുകാർക്ക് വിടുപണി ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തതിൽ പിണറായി വിജയന്റെ പങ്ക് എന്താണെന്ന് ഞങ്ങൾക്കറിയണം. ഇതിലെ വ്യാജ പ്രചാര വേലകൾ നടത്തിയെന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങൾ നടത്തിയ വ്യാജ പ്രചാര വേലയാണ് പൂരം കലക്കിയെന്നുള്ളത് നിങ്ങളുടെ മുന്നണിയിലെ സി പി ഐ പറയുന്നു. അവിടെ മത്സരിച്ച ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സുനിൽകുമാർ പറയുന്നു പൂരം കലക്കി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് വ്യാജ പ്രചരണമാണോ? ആർ എസ് എസ് സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു പോലീസിൽ, അത് വ്യാജ പ്രചരണമാണോ? ആനി രാജ പറയുന്നു, ഇന്ന് സി പി ഐയുടെ നേതാക്കന്മാർ പറയുന്നു, ഇടതുപക്ഷത്തെ മുതിർന്ന നേതാക്കന്മാരൊക്കെ പറയുന്നു. അതുപോലെ ഞങ്ങൾ പറഞ്ഞ ആർ എസ് എസ് ബന്ധത്തെ കുറിച്ചിട്ട് ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ആർ ജെ ഡി അടക്കം സി പി ഐ അടക്കം ഘടകകക്ഷികൾ പറയുന്നു. ഇത്രയും കക്ഷികളൊക്കെ പറഞ്ഞിട്ടും എം ആർ അജിത് കുമാറിനും ആർ എസ് എസിനുമുള്ള ആ വില പോലും നിങ്ങൾ സി പി ഐക്കും ആർ ജെ ഡിക്കും മറ്റ് ഘടകകക്ഷികൾക്കും എൽ ഡി എഫിൽ എന്തുകൊണ്ട് കൊടുക്കാതിരിക്കുന്നത്? അതിന്റെ അർത്ഥം പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന കാര്യമാണ്. ഒരു കാര്യം കൂടി പൂർത്തിയാക്കട്ടെ മാധു. ഇവിടെ പ്രകാശ മാസ്റ്റർ പറഞ്ഞു ആർ എസ് എസിനോട് പോരാടിക്കൊണ്ട് 218 ജടങ്ങൾ ഏറ്റുവാങ്ങിയ പ്രസ്ഥാനമാണ് സി പി എം എന്ന് വലിയ ആവേശത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ 218 ജടങ്ങൾ ഏറ്റുവാങ്ങിയ പാർട്ടി, ആ പാർട്ടിയുടെ കല്ലേ പിളർക്കുന്ന കൽപ്പന പുറപ്പെടുവിക്കുന്ന പിണറായി വിജയൻ പാർട്ടിയുടെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന മനസാക്ഷി സൂക്ഷിപ്പിക്കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് എന്തിന്റെ പേരിലാണെന്ന് 16 മാസത്തിന് ഇപ്പുറയും പറയാൻ നിങ്ങൾക്ക് പറ്റാതെ പോകുന്ന എന്തുകൊണ്ടാ? ഇതൊക്കെ ഓർമ്മയുണ്ടായിട്ടും 2 കോടി രൂപ തലയ്ക്ക് പ്രഖ്യാപിച്ച പിണറായി വിജയൻ അല്ലേ ശ്രീ എമ്മിന്റെ മധ്യസ്ഥയിൽ പോയി, മുന്തിയ 5-സ്റ്റാർ ഹോട്ടലിൽ പോയി ശ്രീ എമ്മിന്റെ മധ്യസ്ഥയിൽ ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ട് സന്ധി ചർച്ച നടത്തിയത്? നിങ്ങളല്ലേ ചർച്ച നടത്തരുത്. അതുപോലെ ആർ എസ് എസിന്റെ സംസ്ഥാനത്തെ പ്രഭാരി മറ്റേ പ്രകാശ് ജാവദേക്കറെ കണ്ടത് 5-6 തവണ കണ്ടിട്ടുണ്ടെന്ന് ഓൺ ചെയ്ത് പറഞ്ഞത് പിണറായി വിജയൻ അല്ലേ? ഈ തലയ്ക്ക് 2 കോടി രൂപ പ്രഖ്യാപിച്ചു എന്ന് നിങ്ങൾ പറയുന്ന പിണറായി വിജയൻ നാണമല്ലേ ഇതൊക്കെ പറയാൻ? ശരി ശരി.